പതിനാറാം ദിവസം രാത്രി 7:55. അല്ല പറയുന്നത് കേട്ടിട്ടോട്, പറയുന്നത് കേട്ടിട്ടോട്, പറയുന്നത് കേട്ടിട്ടോട്. ഒരു അല്ലല്ല ഒരു കാര്യം ഇങ്ങോട്ട് ഡയലോഗ് അടിച്ചിട്ട് ഓടണമെങ്കിൽ തീർക്കാനുള്ളത് ആദ്യം ഓർക്കണം. അപ്പൊ ഡയലോഗ് അടിക്കാൻ നിക്കല്ലേ, അപ്പൊ ഡയലോഗ് അടിക്കാൻ നിക്കല്ലേ. അപ്പൊ ഡയലോഗ് അടിക്കാൻ ഒറ്റയ്ക്ക് ചെയ്യാനാണെങ്കിൽ, അപ്പൊ ഡയലോഗ് അടിക്കാൻ നിക്കല്ലേ. ഡയലോഗ് അടിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഡയലോഗ് അടിക്കുക, കേട്ടോ. ഇങ്ങോട്ട് ഡയലോഗ് അടിക്കുമ്പോ അതിന്റെ മറുപടി കേട്ടിട്ട് വാലി ചുരുട്ടി ഓടിപ്പോകുന്ന അല്ല മര്യാദ, കേട്ടല്ലോ. ആ അവള് വലിയ ഡയലോഗ് അടിച്ചിട്ട് അവക്ക് ഓടിപ്പോവാം, ഇങ്ങോട്ട് പറയുമ്പോ അത് കേൾക്കാനുള്ള മര്യാദ. ഇത് വന്നിട്ട് എന്റെ അടുത്ത് രമ്യ പറഞ്ഞു, അനൂപ് ചേട്ടൻ എന്റെ അടുത്ത് അവിടെ നിന്ന് ചോദിച്ചു, ഭയങ്കര മോശമായി പോയി, ഭാഗ്യലക്ഷ്മി ചേച്ചി അവിടെ നിന്ന് ചായ കുടിച്ചു, പുള്ളിക്കാരി അതവിടെ വെച്ചു. അത് ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഈ ചായ മോശമായി. അല്ല അവിടെ എല്ലാവരുടെ മുന്നിൽ നിന്ന് സംസാരിച്ചു എന്ന് അവൾക്ക് അത് വിഷമമായി. ഞാൻ രമ്യോട് ചോദിച്ചു, രമ്യ രമ്യ കുടിച്ചു വെച്ച ഗ്ലാസ് ആണോ ഇത്, ആണെങ്കിൽ കൊണ്ടുപോയി കഴുകി വെക്കൂ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അല്ലാതെ ചോദിച്ചു അവർക്ക് എന്ത് മോശം. എന്നിട്ട് അവൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അത് ഭാഗ്യ വെക്കണ്ടേന്ന്. ഈ അടോണി അവിടെ നിന്ന് കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഇത് അവള് പറഞ്ഞു കറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണ്ടേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരാൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ നീ എന്നെ പഠിപ്പിക്കല്ലേ, ഞാൻ അവിടെ പോയിട്ട് ഒന്ന് രമ്യൻ അനൂപിനെ ഇത് പറഞ്ഞതിന് അവൻ അവിടെ വന്നിട്ട് എന്തൊരു ചൂടാവല പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് നീ പോവാൻ നീ ആരുമല്ല മറ്റേത് മറിച്ചത്. എടാ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എടാ നീ എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ചെയ്തതാണ്. അപ്പൊ മാറിപ്പോയതാണ്. ഇതാ ചെക്കൻ ഓടി അവിടെ വന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒന്ന് നിക്ക്, ഞാൻ ഇപ്പൊ വരാം, അനൂപിന്റെ അടുത്ത് ഒന്ന് സംസാരിക്കട്ടെ, കാരണം രമ്യക്ക് അതൊരു ഇഷ്യമായതാണ്. ഞാൻ പോയി പറഞ്ഞു, ദാറ്റ് ഇസ് മൈ മിസ്റ്റേക്ക്, അത് ഞാൻ ക്ലിയർ ചെയ്യണം. അതിനോടി വന്നപ്പോഴത്തേക്ക് അവൻ എന്റെ അടുത്ത് റൂമിൽ വന്നിട്ട് വൻ ചൂടാവല് പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞ ആൻസർ കേട്ടിട്ട് പോടാ. ഞാൻ പറയുന്നത്, മോനെ ആൻസർ കേൾക്കാം, എനിക്ക് നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ വരാം, കാരണം അതിന് മുന്നേ നടന്നൊരു ഇഷ്യൂ അല്ലേ നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ, അത് ഇവിടെ ഉള്ള ആൾക്കാരുടെ ഒക്കെ വെറുതെ മുഖം കഴിക്കൊണ്ടിരുന്ന ഞാൻ പറഞ്ഞ എന്താ, അത് നോക്കിക്കൊടുത്താൽ മതിയായിരുന്നു. ഇനി അത് ഞാൻ പഠിപ്പിക്കുകയോ കമൻറ്റ് ചെയ്തോന്നല്ല, പിന്നെ ഡയലോഗ് അടിക്കാൻ തന്നാ ബാക്കി ഞാൻ പറയും. അവൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, നീ അത് വേറെ മാനസികാവസ്ഥ നിക്കണ കൊണ്ടാണ്. മാറിപ്പോയി, അറിയാണ്ട് പറ്റിയ ഒരു കാര്യം. അതിനിടയ്ക്ക് രമ്യ വന്നിട്ട് അവിടെ എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു മറുപടി കേൾക്കണം. കേക്ക് അവൾ കേട്ട്, അവള് വേറൊരു പ്രശ്നത്തിലായിരുന്നു, അതുകൊണ്ടായിരുന്നു അവർ അത്ര ചുമ്മാ എന്റെ അടുത്തല്ല ഡയലോഗ് പഠിക്കുന്ന. അന്നാ അവിടെ പോയി എങ്ങോട്ട് പോകാനായിട്ട്, എങ്ങോട്ട് പോകാനായിട്ട്, എങ്ങോട്ട് പോകാനായിട്ട്, ചുമ്മാ അത് കേട്ട് നോക്ക് കേട്ടാ. ഒരു ഗ്ലാസ് ഞാൻ വേറൊരു ഇഷ്യൂട് തീർക്കാൻ. അപ്പൊ എന്റെ അടുത്ത് എന്തിനാ ഡയലോഗ് പഠിക്കുന്നത്? നീ എന്തിനാ എന്നെ പഠിപ്പിക്കാൻ വരുന്നത്? ഞാൻ എന്തോ എന്നെ പഠിക്കാൻ വന്നേ. നിനക്ക് 100 പേരെടുത്തിട്ട് ഞാൻ എന്താ നിന്നെ പഠിപ്പിക്കാൻ വന്നേ? അല്ല നീ എന്തിനാ എന്നെ, ഞാൻ എന്താ നിന്നെ പഠിപ്പിക്കാൻ വന്നേ? രണ്ടുപേരും വേറെ മാനസികാവസ്ഥയിലായതുകൊണ്ട് ഞാൻ എന്തിനാ എന്നെ പഠിപ്പിക്കാൻ വന്നേ? അല്ല നീ പറ, പറയുന്നത് കേൾക്കാതെയാണ് ഡയലോഗ് പഠിക്കുന്നത്. പറയുന്നത് കേൾക്കാതെയാണ് ഡയലോഗ് പഠിക്കുന്നത്. അടോണി പറയുന്നത് കേൾക്കാതെയാണ് ഡയലോഗ് പഠിക്കുന്നത്. രണ്ടു പേരുണ്ട്, ആ ചുമ്മാ പറയുന്നത് കേൾക്കാതെ ഡയലോഗ് പഠിച്ചിട്ടുണ്ടല്ലോ. അല്ല എന്നിട്ട് അവിടെ നിന്ന് എന്റെ പേര് പറയുന്നത്. രാത്രി 11:10. രാത്രി 11:15. നിങ്ങളെല്ലാവരും ഇതിൽ എൻ്റെ ഏറ്റവും വലിയ ഫൂളിഷ്നെസ് എന്ന് പറയുന്ന സാധനം, എൻ്റെ ചുറ്റിൽ നിൽക്കുന്ന എല്ലാവരും എൻ്റെ അടുത്ത് ഈ സാധനം ഞാൻ സൂക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. എല്ലാവരും ആ ഒരു നിമിഷം ഞാൻ ഗെയിമിൻ്റെ ക്രൂക്കഡ്നെസ് മറന്നു. നെറികെട്ട കളി കളിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടെ വേണോ എടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ ഈ സാധനം എടുത്ത് ഇങ്ങനെയാണ് ഞാൻ എറിഞ്ഞത്, ഇങ്ങനെയല്ല. അതിന് സന്ധ്യസാക്ഷി, കല്ലെറിയ എറിയ എന്ന് പറയുന്നത് ഇതാണ് എറിയ, ഇത് എന്ന് പറയുന്നത് ഇട്ട് കൊടുക്കലാണ്. ഇങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് എനിക്കിത് നീട്ടിക്കൊണ്ട് പോകാനോ, ഇതൊരു വലിയ വിഷയമാക്കി ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി അത് പറഞ്ഞു ഇത് പറഞ്ഞു, എനിക്ക് ഇതിനൊന്നും ഒരു താല്പര്യമില്ല. കാരണം നിങ്ങൾക്ക് എൻ്റെ മകൻ്റെ പ്രായമേ ഉള്ളൂ. ആ എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു കുട്ടിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വേദനിച്ചോ, നിങ്ങളെ ഞാൻ ഹേർട്ട് ചെയ്തോ, നിങ്ങളെ ഞാൻ എന്തെങ്കിലും രീതി, സമസ്താപരാധം, വെരി സോറി, സോറി, സോറി. രാത്രി 11:25.
പിന്നെ അത് നിന്റെ പോയിന്റ്. ഇനി നീ പറഞ്ഞ സ്ഥലം എന്നാലേ നീ മറ്റേതാകുള്ളൂ ചാരൻ. നാല് ദിവസം വരെ ഉണ്ട്. അത് നീ ചെയ്തു. അതായത് വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കണം. ഞാനാണ് എസ് ഐ, ഞാനാണ് ഓഫീസർ. ഓഫീസറായിട്ട് ഞാൻ സംസാരിച്ചു. ഓഫീസറിന്റെ ചാൻസ് ഓഫീസർ പറഞ്ഞേക്കുന്നത് എന്ത് തരുന്നു കയ്യിൽ സന്തോഷത്തോടെ വാങ്ങിക്കും, വേറെ ഒരു ഡീലും ഇല്ല. ഇനി നാളെ ഞാൻ അവിടെ ഡോറിൽ നിൽക്കും. ഇവരെന്നെ ഇറങ്ങണം വഴിക്ക് ഈ സാധനം ശ്രമിക്കും. ആണുങ്ങൾ എനിക്ക് പിടിക്കാൻ പറ്റുള്ള ആ സമയത്തൊക്കെ അത് റംസാൻ. അത് റംസാൻ ആയിട്ട് ഡീൽ അവരൊക്കെ അത് അവരങ്ങനെയല്ല ഡീലാക്കി. ഇനി അവിടെ നിന്ന് പുറത്തിറങ്ങിയാലും ചെക്ക് പോസ്റ്റിന് അവർ ഡീൽ വെച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് ഉറപ്പാക്കാം. അതുകൊണ്ട് റംസാൻ ഹെൽപ്പ് ചെയ്യും അവർ ചെക്ക് പോസ്റ്റിന് ഓടാൻ. അതാണ് അവരുടെ ഡീൽ. പെണ്ണുങ്ങളെ പോലും പേടിപ്പിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും ഡീലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പേടിപ്പിച്ചിട്ട് എനിക്ക് പേടിപ്പിച്ചിട്ട് ഡീലാക്കാൻ അറിയാം. എനിക്ക് സ്ഥലങ്ങൾ പറഞ്ഞാണ് നിനക്ക് ഏറ്റവും കാര്യം ചാരപ്പണി. എസ് ഐ അല്ലേ ഞാൻ. ഒരു നമുക്കൊരു ഗെയിം പല അഡ്വൈ ചെയ്താലും ഇങ്ങോട്ട് വരണം. നീ സ്മാർട്ടാണെങ്കിൽ എനിക്ക് ഇപ്രാവശ്യം ക്യാപ്റ്റൻസിൽ നിൽക്കാം. അതായത് റംസാൻ വെക്കുന്ന സാധനമാണ് ഈ ചാരപ്പണിക്ക് അവൻ്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ടാണ് സീനിയർ ഓഫീസർക്ക് വന്ന് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ സാധനം നിൻ്റെ കയ്യിൽ തരും. ഞാൻ എനിക്ക് ആവശ്യമുള്ള 10 സ്പൂൺ എൻ്റെ കയ്യിൽ വെക്കും. ആൾക്കാർ റംസാൻ കൊടുക്കാതിരിക്കാൻ ഞാൻ നോക്കും. അവരെല്ലാരും കൊടുക്കും. നിന്നെ ആക്കൂല. ഇതാണ് പ്ലാൻ. നിന്നെ ക്യാപ്റ്റൻ ആക്കാൻ കൂടില്ല. അതാണ് ഗ്രൂപ്പിന്റെ പ്ലാൻ. ഇവരെല്ലാരും റംസാനെ ക്യാപ്റ്റൻ ആക്കാനുള്ള പരിപാടിയില്ല. ഈ ഗ്രൂപ്പ് വാട്ട് എവർ ഗ്രൂപ്പ് ദേ ഹാവ് റൈറ്റ് നൗ, സായി, ഡോണി, ഇവരെല്ലാം ഇവർക്കെല്ലാവർക്കും എനിക്കറിയാം. ഇവർക്കെല്ലാവർക്കും വീണാകണം. ഓക്കെ. 16-ാം ദിവസം രാത്രി 11:35. മക്കളെ ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ പപ്പയുടെ അമ്മയുടെ ഒക്കെ പ്രാർത്ഥന എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇവിടെ ഞങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ വിനുവിനൊരു കുഞ്ഞ് ജനിച്ചു, ആമ്പുഞ്ഞാണ്. അവരും തിരുവനന്തപുരത്ത് നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നു. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഹായ് മണികുട്ട, ഹാപ്പി ബർത്ത്ഡേ. പപ്പയുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവും. ഹായ് അങ്ങളെ, ഹാപ്പി ബർത്ത്ഡേ, ഓൾ ദ ബെസ്റ്റ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മണിക്കുട്ടന് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ, ഒപ്പം ബിഗ് ബോസിലെ വിജയാശംസകളും ഞങ്ങളുടെ പ്രാർത്ഥനയും. നിനക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പിറന്നാൾ ആശംസകൾ, ഒപ്പം വിജയാശംസകളും നേരുന്നു. താങ്ക് യു ബിഗ് ബോസ്. ഒരു വലിയ ബർത്ത്ഡേ സെലിബ്രേഷനാണ്, വലിയൊരു ഫാമിലിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ.
വീഡിയോ ഉണ്ടപ്പോഴാണ് പപ്പ ഒരുപാട് വയസ്സായി. ചേച്ചിമാർ കുട്ടി എല്ലാവർക്കും താങ്ക്സ്. ഈ ബർത്ത്ഡേ വരുമ്പോഴേ ഫസ്റ്റ് എപ്പോഴും വിഷ് ചെയ്യുന്നത് റിനോജാണ്. അപ്പം അവയില്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ, പക്ഷെ ഭയങ്കരമായിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത് എനിക്കൊന്ന് ലോകത്തുള്ള എല്ലാ മലയാളികളും എൻ്റെ ബർത്ത്ഡേ എന്ന് കാണും. പതിനാറാം ദിവസം അർദ്ധരാത്രി 12:15. ഏഴെണ്ണുണ്ട്, മൂന്നെണ്ണം കൂടി കിട്ടാനുണ്ട്, 10 എണ്ണം. ഈ 10 എണ്ണത്തില് നമ്മൾ പറയുന്നത് 60-40 ഷെയർ ആണ്. 10 എണ്ണം അല്ല, മൊത്തം 15 എണ്ണം ഉണ്ട്. മൊത്തം 15 എണ്ണം ഉണ്ട്. ആ 15 എണ്ണത്തിൽ ഇപ്പം കിട്ടിയിരിക്കുന്നത് അല്ല, എനിക്കിപ്പോ എന്റെ കാര്യം കൂടെ എനിക്ക് നോക്കണം. എനിക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ലല്ലോ. പക്ഷെ സംസാരിക്കാവുന്നേ ഉള്ളൂ ഈ കാര്യം. സജനയ്ക്ക് ഞാൻ സംസാരിക്കാവുന്ന സംസാരിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. എന്റെ ക്യാരക്ടർ ഇതല്ല മോളെ. എനിക്ക് 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 നിന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും? വേണ്ട, മാന്യമായിട്ട് സംസാരിക്കാം, തിരിച്ചു മാന്യമായിട്ട് സംസാരിക്കാം. ഞാൻ എന്റെ മുഖം പല രീതിയിലും വെക്കും. എന്തോ നീ എന്റെ നിനക്ക് നാണമില്ലേടാ ഒരു പെണ്ണിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിക്കാൻ? നാണമില്ലേടാ, ഞാൻ ഇവിടെ നിൽക്കും. നീ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? പിന്നെ സംസാരിക്കാതെ പിന്നെ ആ പെണ്ണ് എന്നെ പിടിച്ച് മൂക്കി കയറ്റും. പേടി അയ്യോട്ടാ. പിന്നെ ഏത് പെണ്ണിന്റെ അടുത്ത് നീ പറഞ്ഞ ഞാൻ കേട്ടോണ്ടിരിക്കണോ? ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നീ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? ഇവിടെ നിൽക്കുമായിരുന്നു ക്യാപ്റ്റൻ. ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു. ഇങ്ങോട്ട് വന്നത് എന്റെ തെറ്റല്ല, എന്റെ തെറ്റല്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ഇവിടെ നിൽക്കും. പിന്നെ ഞാൻ എന്തിനു കേട്ടോണ്ടിരിക്കണേ? ഞാൻ എന്തിനു കേട്ടോണ്ടിരിക്കണം? പിന്നെ മാന്യമായിട്ട് സംസാരിക്കാൻ പറഞ്ഞോ? തെറ്റ്, അത് തെറ്റാണെങ്കിൽ ഞാൻ സഹിച്ചു. പിന്നെ ആരാണ് മാന്യമായിട്ട് സംസാരിച്ചോണ്ടിരുന്നേന്ന് നോക്ക് സജിലത്ത. പറ പിന്നെ മാന്യമായിട്ട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു മാന്യമായിട്ട് സംസാരിക്കും. ഞാൻ പറഞ്ഞോട് സംസാരിക്കാം. ഈ ചേട്ടനോട് സാക്ഷിയാ, ചോദിച്ചു നോക്ക്. ഞാൻ സംസാരിക്കുന്നത് എന്റെ ആറ്റിറ്റ്യൂഡ് ആണ്, എന്റെ ഫേസ് പോകുന്നത് എന്റെ ഇഷ്ടമാണ്. അവനെ കണ്ടിട്ട് ഞാൻ സംസാരിക്കണോ? ഞാൻ ഇക്കാന്റെ അടുത്ത് മാനേജ് സംസാരിച്ച് ഇക്കക്ക് തിരിച്ച് മാനേജ് സംസാരിക്കാലോ? ഇതാണ് സജന. ഓക്കെ, ഇവിടെ സംസാരിച്ചോണ്ട് നിൽക്കായിരുന്നു ഇവര്. ഞാൻ തൊട്ടടുത്തുണ്ട്. ഇവർ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ തന്നെ സജന കണ്ടിന്യൂ ചെയ്തോ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവൻ ദാ ഇങ്ങനെ പറഞ്ഞു. തോന്നിയാസം പറഞ്ഞു എന്ന് പറഞ്ഞു അത് തെളിയിക്കണം ബിഗ് ബോസ്. എനിക്ക് തോന്നിയാസം പറഞ്ഞു എന്ന് പറഞ്ഞു അതും എനിക്ക് തെളിയിക്കണം ബിഗ് ബോസ്. തോന്നിയാസം സംസാരിക്കാൻ പറ്റുന്നു അടുത്തുനിന്ന് സംസാരിച്ച് തോന്നിയാസാണ് ഞാൻ സഹിച്ചു. എനിക്ക് തോന്നിയാസം പിന്നെ നിങ്ങളെ കേട്ടോ, ഇവിടെ മര്യാദക്ക് തന്നെ നിന്നിട്ടുള്ളൂ, മര്യാദക്ക് മാത്രം നിന്നിട്ടുള്ളൂ. നീക്ക് എന്തോരം ചാടും? പിന്നെ പ്രായത്തിന്റെ അളവാണെങ്കിൽ അതെനിക്ക് തെറ്റി, എനിക്ക് തെറ്റിയത്.
എനിക്ക് തെറ്റാണോ? മനസ്സിലായി തെറ്റിയാ? നീ ഇത്ര ഉള്ളെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നീ ഇത്ര ഉള്ളെന്ന് എനിക്കറിയാം. വേറെ രീതിയിൽ സംസാരിക്കുന്നു എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ മാനി തൊട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ക്യാമറ ചെക്ക് ചെയ്യാൻ പറ. ഇല്ല ഇല്ല എനിക്കങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ ആവശ്യമില്ല. സംസാരിക്കട്ടെ, നീ സംസാരിച്ചത് നിങ്ങളെ പ്ലെയറൊന്നും ഞാൻ ഇടപെടുന്നില്ല. അത് നിങ്ങളുടെ പ്ലെയറും നിങ്ങളുടെ കാര്യങ്ങളും അന്നും നമുക്കൊരു ബാധകമേ അല്ല. പക്ഷെ എന്റെ എന്ത് വെച്ചാൽ അവളാണോ വിളിക്കാൻ പാടില്ല. അതൊക്കെ അതിനു മുന്നേ ഞാൻ എന്തായാലും ഇവിടെ കേട്ടോ, നിങ്ങളവിടെ എല്ലാം സംസാരിക്കും. ഇല്ല ഞാൻ നിങ്ങൾ ദേശിച്ച് നിൽക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഗെയിമിന്റെ ഭാവം. നമ്മളിവിടെ എല്ലാവരും ദേശിക്കുന്നുണ്ട്, എല്ലാവരും അങ്ങോട്ട് ഇടും. അത് ഗെയിമിന്റെ ഭാവം, അത് ഞാൻ ഇടപെടത്തതുമില്ല. പക്ഷേ ഒരു ഭർത്താവിന്റെ മുന്നേ അവളൊന്നും എടിയിന്ന് നീ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ്. അല്ല തിരിച്ച് നിന്നെ എടാന്നോ ഇങ്ങോട്ടാണ് വിളിച്ചു തുടങ്ങിയത്. ഞാനല്ല സംസാരിച്ചത്, ക്യാമറ ചെക്ക് ചെയ്യാൻ. ഞാൻ ഇക്കാരത്തോ ഉള്ള കാര്യം പറയാലോ. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു, ഇത്ത ഓരോ കാര്യം പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇത്ത റേസായി തുടങ്ങി. അപ്പൊ ഞാൻ പറയൂ, ഇത്ത ഞാനിപ്പോ കൂളായിട്ട് സംസാരിക്കുന്നത്, നമ്മുടെ ഈ പ്ലാൻ മറ്റുള്ളവർ കേട്ടാ കോളാവും. ഇത്ത ഇതുപോലെ സംസാരിച്ചാൽ നമുക്ക് മുന്നോട്ട് മര്യാദ നീങ്ങി പോവാം. ഇങ്ങനെ നിന്നാ ഞാൻ സംസാരിച്ചത്. അനുപേട്ട ഉണ്ട്, വിളിക്ക് അനുപേട്ടെ വിളി. ഞാൻ ഇങ്ങനെ സംസാരിച്ചത് ആ ഇത്ത റേസായത് ഇല്ല കണ്ടി. അതുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല, അല്ല അതുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ ചിലപ്പോൾ ചൂടാവും ദേഷിക്കും, അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ്. പക്ഷേ ഒരു ഭർത്താവിന്റെ മുമ്പ് വെച്ച് എടി എന്നും നീ എന്നും വിളിക്കാൻ പാടില്ല. ആദ്യത്തെ ഇനി എന്തോ പറയുന്ന എനിക്കറിയില്ല, പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും എന്നെ അങ്ങനെ വിളിച്ചാ എനിക്ക് പറ്റില്ല. അതല്ല മോനെ, അല്ല മോനെ എന്നല്ല, എന്നെ താഴ്ത്തി കെട്ടി എന്റെ പ്രായം വെച്ച് കമ്പയർ ചെയ്ത് ഇവിടെ എന്ത് പറഞ്ഞാലും എനിക്ക് പറ്റില്ല. പറ്റില്ല എന്ന് വെച്ചാൽ പറ്റില്ല. അതിപ്പോ ഇവിടെ ബിഗ് ബോസ് മറിഞ്ഞു വീണാലും ശരി, എന്നെ ആ രീതിയിൽ കമ്പയർ ചെയ്ത് ഇവിടെ ഒരു മനുഷ്യനും വിളിക്കണ്ട. സ്നേഹത്തോടെ വിളിച്ചോ, എന്നെ വിളിക്കാറുണ്ട്, ഞാൻ കേൾക്കാറും ഉണ്ട്. അത് ഫോർ എക്സാമ്പിൾ ഞാൻ ഇക്കനെ തന്നെ പറയാം, ഇക്കനെ വിളിച്ചിട്ടുണ്ട്, ഞാൻ ആ രീതിയിൽ എടുത്തിട്ടും ഉള്ളൂ. ആ സമയത്ത് നമ്മൾ തമ്മിൽ കലിപ്പാണ്, മോനെ കുഞ്ഞേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നീ കുഞ്ഞാണ് മിണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കുവോ? എന്നെ അങ്ങനെ വെച്ച് പ്രൊവോക്ക് ചെയ്താൽ മിണ്ടാണ്ടിരിക്കുവോ? ഒരിക്കലും ഇല്ല, ഞാൻ ചെയ്യില്ല, അത് എനിക്ക് പറ്റില്ല. അത് അതിപ്പോൾ തല വെട്ടി മാറ്റം എന്ന് പറഞ്ഞാലും ഞാനിവിടെ നിൽക്കുന്നുണ്ടോ അത് ഏജ് എന്നുള്ളൊരു കാറ്റഗറിയിലല്ല. 16-ാം ദിവസം അർദ്ധരാത്രി 12:25 ഞാൻ പേഴ്സണൽ ആയിട്ടാണ് എടുത്തത്, അല്ലാതെയല്ല, ഗെയിം വൈസ്ഡല്ല, പേഴ്സണൽ ആയിട്ടാണ് ഞാൻ സംസാരിച്ചത്. മനസ്സിലായി? ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാങ് ആയിട്ട് ഇന്ന ആളെ തോപ്പിക്കണം, അല്ലെങ്കിൽ ഇന്ന ആളിന് ടാർഗറ്റ് ചെയ്യണം എന്നുള്ള രീതി തന്നെയാണ് ചേട്ടൻ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. അന്നേരം എനിക്ക് മണ്ടിയാവാൻ പറ്റത്തില്ല കേട്ടോ. ചില രീതി മണ്ണത്തരം കളിപ്പിക്കാൻ വേണ്ടി കുറെ പേര് വേറെ രീതി കളിക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് അത് നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ റിയാക്ടിങ് ആണ്, അതിന്റെ റിയാക്ട് ആണ് ഇപ്പൊ വന്നത് ഇവിടെ. അത് ബോട്ട് അവൻ എന്റെ അടുത്ത് നല്ലതാണെന്ന് ചൂടായിക്കോ, ഞാനും അവൻ്റെ അടുത്ത് ചൂടായി. സത്യം തന്നെ അവൻ പറഞ്ഞത് ഞാൻ സംസാരിക്കുന്ന കണക്ക് നിങ്ങൾ സംസാരിച്ചില്ല. കറക്റ്റ് ആണ്, എന്റെ മനസ്സിൽ ചിലപ്പോൾ എനിക്ക് തോന്നിയത് എന്നെ പറ്റിക്കുന്ന കണക്ക് എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. ഗെയിം അങ്ങനെയാണ്, അന്നേരം ആ ഗെയിമിന്റെ മൈൻഡിൽ ഞാൻ അത് എടുത്തു. എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കും ഇൻഡിവിജ്വൽ ഗെയിം ആണിത്. അന്നേരം ഞാൻ ഇൻഡിവിജ്വൽ തന്നെയാണ്. ആ അന്നേരം അതേ രീതിയിൽ അവരവരെ ബുദ്ധി വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ചിലപ്പം വേറെ രീതിയിലും ടാസ്ക് ബിഗ് ബോസ് തരുമായിരിക്കും, അതൊക്കെ. പക്ഷെ എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് തോന്നി എനിക്ക്. അന്നേരം ഞാൻ അത് മനസ്സിൽ വെച്ചിട്ടാണ് സംസാരിച്ചത്. അന്നേരം എനിക്കത് പുറത്ത്, എനിക്ക് ഈ പറഞ്ഞ ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്ത് കാണിക്കാൻ എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ട് ചിരിച്ച് കാണിക്കാൻ എനിക്കറിയത്തില്ല. അന്നേരം എൻ്റെത് പുറത്ത് വന്നത് കറക്റ്റ് തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്താ ഇങ്ങനെ ഒരു ചുളുക്കം വെച്ച് തന്നെ ഞാൻ സംസാരിച്ചത്. അന്നേരം അവൻ എൻ്റെ തോന്നും നിങ്ങളുടെ ഞാൻ ഇങ്ങനെയല്ല സംസാരിച്ചത്, ഇങ്ങനെയല്ല ഇങ്ങനെയല്ല. അത് എന്റെ ആറ്റിറ്റ്യൂഡാണ്, ഞാൻ എങ്ങനെ വെക്കണമെന്ന്. അപ്പൊ അവൻ വെക്കുന്ന കണക്ക് എന്റെ മനസ്സിൽ വെച്ചോണ്ട് ഞാൻ സംസാരിക്കണമെന്നുണ്ടോ? അവൻ അതേ പിടിച്ചാണ് തൂങ്ങി കയറി വന്നത്. ഞാൻ പറഞ്ഞു എടാ ഞാൻ അങ്ങനെയല്ല സംസാരിച്ചത്, എന്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഈ സ്വരത്തിൽ തന്നെ ഞാൻ പറയുന്നത്. അതായത് അവൻ അതേ പിടിച്ച് വേറെ കളറാക്കി, അത് വേറെ രീതി സംസാരിച്ച്, അത് വലിയ സൗണ്ടിലാക്കി, മോളെ ഇതിന്റെ അപ്പുറം എനിക്ക് അറിയാം മറ്റേതാ മറിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ വന്ന് എന്റെ അടുത്തോട്ട് വന്ന് മറ്റേ ആണുങ്ങളും ആണുങ്ങളുമായിട്ട് വഴക്കൂടുന്നോണം ഇങ്ങനെ വന്ന് മറ്റേ അന്ന് വന്ന് നിന്നില്ലേ? അതൊക്കെ ആണുമാണ് ഓക്കെ, ഈ ക്യാമറയുടെ ബാക്കിലാണ് നിൽക്കുന്നത്, കാണുന്നവർ വിചാരിക്കുന്നുണ്ട് ബാക്ക് കറക്റ്റ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ചിലപ്പോ ഇത് പോകുമ്പോ എന്തൊക്കെ കമന്റ് വരും, അങ്ങനെയൊന്നും പോകൂല, അങ്ങനെ അത്രയ്ക്ക് ഇതൊന്നും അവർ ചെയ്യില്ല. ക്യാമറ പിന്നെ എന്ത് ട്രിക്ക് കാണിക്കാൻ പറ്റുമോ? ഒരാൾ ഇങ്ങനെ അങ്ങനെയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ? നീ അങ്ങനെ
അങ്ങനെ ചിന്തിക്കല്ലേ ആ ഒരു വേർഷനിൽ എനിക്ക് ഭയങ്കര ഇൻസൾട്ട് ഭർത്താവ് നിൽക്കുന്ന ചോദിച്ചല്ലോ നിനക്ക് നിനക്ക് എന്തായാലും നീതി കിട്ടും നീ ബിഗ് ബോസിനോട് ചോദിച്ചിട്ടുണ്ടല്ലോ അന്ന് നീതി കിട്ടും അതിലൊന്നും വിഷമിക്കണ്ട സമാധാനത്തിൽ നിന്റെ കൂടെ നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്കൊന്നുമല്ല അങ്ങനെയൊന്നും ചിന്തിക്കരുത് ദേവി ഇത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിനക്ക് നല്ല രീതിയിൽ മനസ്സിലായി ഞാൻ നിങ്ങളുടെ സൈഡിൽ ഞാൻ പറഞ്ഞു ഗെയിമിന്റെ ഗെയിം ആയിട്ട് തന്നെ ഞാൻ കളിക്കുന്നുള്ളൂ പക്ഷേ പേഴ്സണൽ ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങൾ അതെനിക്ക് വേണം വീണ്ടും എന്റെ അടുത്തല്ല വേറൊരു പെണ്ണിന്റെ അടുത്ത് അവൻ ആവർത്തിക്കരുത് അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പൊ എന്റെ അടുത്ത് ഇത് വാണിങ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഒരാൾക്ക് അവൻ വേറൊരു പെണ്ണിന്റെ അടുത്ത് ഇതുപോലെ ചെയ്യത്തില്ല അതിന് വേണ്ടിയിട്ട് ബാനുവിന്റെ ഗെയിം അത് മനസ്സിലാക്കുന്നവർക്ക് നിന്റെ ഗെയിം ആണെന്ന് മനസ്സിലാക്കണം അല്ലേ അല്ലേ നീ സംസാരിക്കും ഞാൻ ഒന്ന് പോയി മറ്റേ അവിടെ ചെന്ന് അവന്റെ അടുത്ത് കൂടെ സംസാരിക്കും രണ്ടുപേരും നമ്മള് പോണം വെള്ളം ചൂടാക്കട്ടെ അയ്യോ ഞാൻ അടുത്ത് പോയി സംസാരിക്കും പറഞ്ഞു നിങ്ങൾ ഗെയിമിനകത്ത് എന്താ സംസാരിക്കുന്നത് എനിക്കറിയണ്ട പക്ഷേ നിങ്ങളുടെ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ദേഷ്യം ഞങ്ങളായിട്ട് ക്യാപ്റ്റനും ഞാനും അവിടെ നിൽക്കുന്നത് ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ നീ എടി പൊടിയെ നീ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ കയറി വന്നത് അത്തരം വിളികൾ പാടില്ല അപ്പം നീ അവൻ്റെ മോനെന്നോ മോനെന്ന് പല വിളികളുണ്ട് എൻ്റെ മോനെയും എൻ്റെ മോനെ വിളിക്കുന്നു അപ്പം അതെനിക്ക് ഇഷ്ടമല്ല ഇവിടെ ഒരുപാട് പേര് വിളിച്ച് അവൻ വിലക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല ഇക്ക മോനെന്ന് വിളിക്കുന്നതൊക്കെയല്ല ഇവിടെ വേറെ ആരും വിളിക്കുന്നത് ഇവിടെ ഒരുപാട് പേരെടുത്ത് ഞാൻ വിലക്കിയിട്ടുണ്ട് എനിക്കത് ഇഷ്ടമല്ല പ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാനിവിടെ വിളിച്ച് ഈ ഒരു സീൻ ഇവിടെ ഫിറോസോ നോബിയോ ചേച്ചിയോ അങ്ങനെ തുടങ്ങിയ കുറച്ച് സീനിയറായിട്ടുള്ള ആരെങ്കിലും ചെയ്താൽ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല പെരുമാറുന്നത് നിനക്കറിയല്ലേ പക്ഷെ നീ എൻ്റെ പകുതി വയസ്സുള്ളൊരു പയ്യനാണ് അതുകൊണ്ടാണ് എനിക്ക് പ്രവോക്കാവാത്തത് മനസ്സിലായി കാരണം ഈ പ്രായം കഴിഞ്ഞാണ് ഞാനും വന്നത് അപ്പം നിൻ്റെ അടുത്ത് ഒരിക്കലും കടന്ന് ഉടക്കാനും അല്ലെങ്കിൽ നിങ്ങളെ ഈ കുറച്ച് പേരുണ്ട് ഇവിടെ അവരെടുത്ത് കുറച്ച് പയ്യന്മാർ അതെൻ്റെ പകുതി വയസ്സുള്ളവർ അവരടുത്ത് ഞാൻ അങ്ങനെ പ്രവോക്കാവത്തില്ല നിങ്ങൾ ഓരോ കാര്യങ്ങളിൽ വന്ന് വീഴുമ്പോഴേ ഞാൻ പറയുന്നതേ ഉള്ളൂ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ ആയിട്ട് ചിന്തർ നിങ്ങളത് വഴക്കൂടിയിട്ടുണ്ട് പക്ഷേ എൻ്റെ പ്രായമുള്ളവരോടും അവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം ജീവിതാനുഭവങ്ങളും ഉള്ളവരാണ് അതുകൊണ്ടാണ് അത്തരക്കാരുടെ ഞാൻ ഡീൽ ചെയ്യുന്നത് നിങ്ങളടുത്ത് ഡീൽ ചെയ്ത് എൻ്റെ വില പുറത്തതേ ഉള്ളൂ